ഞങ്ങളെ സമീപിക്കുന്ന ഭൂരിഭാഗം ആൾക്കാരുടെയും ആവശ്യം എന്ന് പറഞ്ഞാൽ കുറഞ്ഞ ബഡ്ജറ്റിൽ എല്ലാ സൗകര്യമുള്ള ഒരു വീട് എന്നതാണ്. അങ്ങനെ ഒരു വീട് കണ്ടുപിടിക്കുക എറണാകുളം ജില്ലയിൽ അത്ര സാധ്യമായിട്ടുള്ള കാര്യമല്ല. എന്നാൽ ഞങ്ങൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് കുറഞ്ഞ ബഡ്ജറ്റിൽ എല്ലാ സൗകര്യമുള്ള ഒരു വീടിൻ്റെ ഡീറ്റെയിൽ ആണ്. ഈ വീട് 3 സെൻറ്റിൽ 1500 സ്ക്വയർ ഫീറ്റിൽ 3 അറ്റാച്ച്ഡ് റൂമോട് കൂടിയിട്ടുള്ളതാണ്. ഈ വീട് എറണാകുളം ജില്ലയിൽ പൂക്കാട്ടുപടി ടൗണിൽ നിന്ന് ഏകദേശം 2 കിലോമീറ്റർ മാറി ബാവപ്പടി എന്ന സ്ഥലത്താണ്. എടപ്പള്ളിയിൽ നിന്ന് 14 കിലോമീറ്റർ മാത്രം അകലത്തിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്ന് ഏകദേശം 8 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. ഞാനിപ്പോൾ നിൽക്കുന്നത് ഞാനീ പറഞ്ഞ വീടിൻ്റെ മുൻഭാഗത്താണ്. ഇതിൻ്റെ ഇൻറ്റേർണൽ റോഡ് നല്ല ഇൻ്റർലോക്ക് ഒക്കെ ഇട്ട് നല്ല മനോഹരമാക്കിയിട്ടുണ്ട്. പിന്നെ ഈ വീടിൻ്റെ ഗേറ്റിലേക്ക് വരികയാണെങ്കിൽ GI സ്ക്വയർ ട്യൂബിലുള്ളതാണ്. ഇവിടെ വർക്ക് കാര്യങ്ങൾ വരും. ഇതിൻ്റെ വർക്ക് കുറച്ചുകൂടെ ഫിനിഷ് ചെയ്യാനുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത്. ഇവിടെ നിന്ന് നമ്മൾ മുറ്റത്തേക്ക് വരുമ്പോൾ മുറ്റം കടപ്പാക്കല്ലുകൊണ്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഇടഭാഗം നമുക്ക് ആർട്ടിഫിഷ്യൽ ഗ്രാസസ് വെച്ച് ഒന്നുകൂടെ ഒന്ന് വർക്ക് ചെയ്യാനുണ്ട്, അത് ചെയ്തു തരും. ഇവിടെ നമുക്ക് ഒരു കാറ് പാർക്ക് ചെയ്യാൻ പറ്റിയ ഒരു കാർ പാർക്കിംഗ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ തന്നെ ഇവിടെ 2 വശത്തായിട്ടും പില്ലേഴ്സ് വരുന്നുണ്ട്. ഇത് ടെക്സ്റ്റർ വർക്ക് വെച്ച് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് ഈ സൈഡിലാണെങ്കിലും അത്യാവശ്യം 2 വീലേഴ്സും കാര്യങ്ങളൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ തന്നെയായിട്ട് കിണറുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം ലഭിക്കുന്ന കിണർ വന്നിട്ടുണ്ട്. കാർ പാർക്കിങ്ങിന് നേരെ വരുന്നത് ഈ വീടിൻ്റെ സിറ്റ് ഔട്ടിലേക്കാണ്. അത്യാവശ്യം നല്ല വലുപ്പമുള്ളൊരു സിറ്റ് ഔട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഫ്ലോറിങ് വരുന്നത് ഗ്രാനൈറ്റിലാണ്. 2 സൈഡിലായിട്ടും ഇവിടെ 2 പാളിയുള്ളൊരു ചെറിയ ജനലും ഇതൊരു വലിയ ജനലും കൊടുത്തിട്ടുണ്ട്. ഈ വീടിൻ്റെ മെയിൻ ഡോർ പണിതിരിക്കുന്നത് തേക്ക് തടിയിലാണ്. അതുമാത്രമല്ല പൂർണ്ണമായും വാസ്തുശാസ്ത്ര പ്രകാരമാണ് ഈ വീട് പണി കഴിപ്പിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ദർശനം വരുന്നത് കിഴക്കോട്ടാണ്. ഇവിടെ നിന്ന് നമ്മൾ നേരെ എത്തിയിരിക്കുന്നത് ഈ വീടിൻ്റെ ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ്. ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു നല്ലൊരു TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ബാക്ക് വശത്ത് ഒരു ഗ്രേ വാൾപേപ്പറാണ്. കൂടെ തന്നെ മൾട്ടിവുഡിൽ ചെയ്തിട്ടുള്ള ഒരു TV യൂണിറ്റ്, കബോർഡും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഇവിടെ ഒരു 2 പാളിയിലൊരു ജനൽ വരുന്നുണ്ട്. ഈ സൈഡിൽ 3 പാളിയിലൊരു ജനലും വരുന്നുണ്ട്. ഈ റൂമിൻ്റെ സൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൈസ് വരുന്നത് നീളം 12 അടിയും വീതി 10 അടിയാണ് വരുന്നത്. പിന്നെ മോളിലേക്ക് നോക്കുകയാണെങ്കിൽ ഫോൾ സീലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട്. സിമ്പിളായിട്ടുള്ള ഒരു ഫോൾ സീലിംഗ് വർക്കാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ഈ സൈഡിലേക്ക് വരികയാണെങ്കിൽ ഇവിടെയും ഒരു 2 പാളിയുള്ള വലിയ ജനലുണ്ട്. നമ്മൾ പുറത്തുനിന്ന് കണ്ട ആ ജനൽ ഇതാണ്. 2 പാളിയുള്ള ഒരു വലിയ ജനൽ. ഇവിടെ നിന്ന് ഇവിടേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഇപ്പം നമ്മൾ എന്തായാലും ഒരു മതത്തിൽ വിശ്വസിക്കുന്ന ആളായിരിക്കുമല്ലോ. അപ്പോൾ ഇവിടെ നമുക്ക് എന്തെങ്കിലും വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഫോട്ടോസോ കാര്യങ്ങളോ ദീപം കൊളുത്താനൊക്കെ ഉള്ളൊരു സ്പേസ് പോലെ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതല്ല എന്നെങ്കിൽ നമ്മുടെ ഒരു മൈൻഡ് അനുസരിച്ച് ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെയും ഒരു വാൾപേപ്പർ ഒട്ടിച്ചിട്ടുള്ള ഒരു ഗ്രേ കളറിലെ ഒരു വാൾപേപ്പറാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് ഡൈനിങ് ഹാളിലേക്കാണ്. ഒരു നീളത്തിലുള്ള ഡൈനിങ് ഹാളാണ് ഉള്ളത്. ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ഈ വീടിൻ്റെ ബഡ്ജറ്റ് മാത്രമേ കുറവുള്ളൂ, സൗകര്യങ്ങൾക്കൊന്നും ഒരു കുറവുമില്ല. ഇത്രയും നീളത്തിലൊരു ഡൈനിങ് ഹാള് സാധാരണ ബഡ്ജറ്റ് ഹോംസിൽ പോലും നമ്മൾ കാണാറില്ല. ഇതിൻ്റെ നീളം വരുന്നത് 18 അടിയും വീതി വരുന്നത് 10 അടിയാണ്. അപ്പം തന്നെ നമുക്കറിയാം അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്, കാണുമ്പോൾ തന്നെ അറിയാനും പറ്റും. പിന്നെ ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു 3 പാളിയുള്ള ജനൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു 2 പാളിയുള്ള ജനൽ കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല നമ്മൾ പുറത്തു നിന്ന് കണ്ട ഒരു 2 പാളിയുള്ള ജനൽ ഇവിടെ നിന്നാണ് വരുന്നത്. പിന്നെ ഇവിടെ നിന്നാണ് മുകളിലേക്ക് പോകുന്ന സ്റ്റെയർ കേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്തേക്കാണ് വാഷ് ബേസും വരുന്നത്. അവിടെ ഫിറ്റ് ചെയ്തിട്ടില്ല. അതിൻ്റെ വർക്ക് ഞാൻ പറഞ്ഞ പോലെ വർക്കുകൾ നടക്കുന്നതേ ഉള്ളൂ. പിന്നെ ഇവിടെ നിന്ന് നമ്മൾ പോകുന്നത് കിച്ചണിലേക്കാണ്. കിച്ചണിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് അതുകൊണ്ടൊരു ഡോറ് കൊടുത്തിട്ടുണ്ട്. ഒരു പകുതി ഗ്ലാസ്സാണ്. ഇവിടുന്ന് ഡോർ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ ഒരു സിമ്പിളായിട്ടുള്ളൊരു കിച്ചൺ. സിമ്പിളായിട്ടുള്ള കിച്ചണാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പം പുറമെ വന്ന് പെട്ടെന്ന് നോക്കുമ്പോൾ ഭയങ്കര വലുപ്പമുള്ളതല്ല, എന്നാലും അത്യാവശ്യം നമുക്ക് പെരുമാറാൻ പറ്റിയ ഒരു അടുക്കളയാണ്. ഞാനൊരു കാര്യങ്ങൾ സൂചിപ്പിക്കണം. അപ്പം എല്ലാവരും കിച്ചൺ, അടുക്കള വലുതായിരിക്കണം എന്നൊക്കെയുള്ള ഓരോരോ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ പറയാറുണ്ട്. അപ്പം നിങ്ങൾ കിച്ചൺ ഏത് ടൈപ്പാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ ഫെസിലിറ്റീസ് ഏത് രീതിയിലായിരിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ കാണുന്ന എല്ലാ പ്രേക്ഷകരും ഒന്ന് ഞങ്ങൾക്ക് കമൻറ്റ് ചെയ്യണം. പിന്നെ ഇവിടെ നിന്ന് ഞാൻ ഈ കിച്ചണിൻ്റെ ഡീറ്റെയിൽ പറയുകയാണെങ്കിൽ എൻ്റെ ടോപ്പ് വരുന്നത്, കിച്ചൺ ടോപ്പ് വരുന്നത് നാനോ വൈറ്റ് ഗ്രാനൈറ്റിലാണ്. അതുപോലെ തന്നെ കബോർഡ്സ് കൊടുത്തിരിക്കുന്നത് മൾട്ടിപുട്ടിൽ PVC കോട്ടിങ്ങോട് കൂടിയിട്ടുള്ളതാണ് വരുന്നത്. അതുകൊണ്ട് വെള്ളം വീണ് മോശമാകും എന്നുള്ളൊരു ചിന്ത വേണ്ട. കബോർഡൊക്കെ നല്ല നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്, എല്ലാ സ്ഥലത്തും കൊടുത്തിട്ടുണ്ട്. ദാ ഇവിടെ ഒരു കിച്ചൺ സിങ്ക് കൊടുത്തിട്ടുണ്ട്, അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്. 2 പൈപ്പ് കൊടുത്തിട്ടുണ്ട്, ഇതാ ഇങ്ങനെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള 2 പൈപ്പ് കൊടുത്തിട്ടുണ്ട്. ഈ പൈപ്പിൽ ഒരെണ്ണം നമുക്ക് വാട്ടർ കണക്ഷനും ഒരെണ്ണം കിണറിന് ഡയറക്റ്റ് കിണറിൽ നിന്ന് വരുന്ന വെള്ളമാണ്. ഇവിടെ നിന്ന് നമ്മൾ പോകുന്നത് വർക്ക് ഏരിയയ്ക്കുള്ള ഒരു സ്പേസിലേക്കാണ്. ഇവിടെ വരികയാണെങ്കിൽ ഇതാ വർക്ക് ഏരിയയ്ക്കുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. വർക്ക് ഏരിയ പണിതിട്ടില്ല, നമുക്ക് കവർ ചെയ്തെടുക്കാൻ പറ്റും. ഇവിടെ ഫ്ലോറിങ് ചെറിയ രീതിയിലൊരു മെറ്റലൊക്കെ ഇട്ടിട്ടുണ്ട്, നമുക്കത് വേണമെങ്കിൽ കവർ ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഈ വീടിൻ്റെ ഒരു ബെഡ്റൂമിലേക്കാണ്. മൊത്തം 3 ബെഡ്റൂമുകളാണുള്ളത്, 3 അറ്റാച്ച്ഡ്. താഴത്തെ നിലയിൽ ഒരെണ്ണവും മുകളിലത്തെ നിലയിൽ 2 എണ്ണമാണ് വരുന്നത്. ബഡ്ജറ്റ് കുറവാണെന്ന് പറഞ്ഞിട്ട് വീടിൻ്റെ റൂമിൻ്റെ വലുപ്പത്തിനൊന്നും ഒരു വ്യത്യാസവും ഇല്ല. 12 അടി നീളവും 12 അടി വീതിയുമാണ് ഈ റൂമിൻ്റെ നീളവും വീതിയും വരുന്നത്. കൂടാതെ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമാണ്, ബാത്റൂം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഇതാ നമുക്ക് വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്, മിററും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല സ്റ്റോറേജ് സ്പേസുള്ള വാർഡ്രോബാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ സൈഡിൽ 2 പാളികളൊരു ജനൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതാ ആ സൈഡിലും 3 പാളിയുള്ളൊരു ജനൽ കൊടുത്തിട്ടുണ്ട്. മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ ഫോൾ സീലിംഗ് വർക്ക് വളരെ വലുതായിട്ട് ചെയ്തിട്ടില്ല, ഒരു ചെറിയൊരു ഫോൾ സീലിംഗ് ഉണ്ട്. അത് വേണമെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. താല്പര്യമുള്ളവർക്ക് അത് സ്വന്തം ഇഷ്ടത്തിന് ചെയ്തെടുക്കാം. ബെഡ്റൂമുകളെല്ലാം തന്നെയും ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. ദാ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഇതാ ബാത്റൂമിൻ്റെ ഡോറാണ്, ഫൈബർ ഡോറാണ്, പക്ഷേ ഒരു വുഡൻ ഫിനിഷിങ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ ക്ലോസറ്റൊന്നും ഫിറ്റ് ചെയ്തിട്ടില്ല, കുറച്ചും കൂടെ വർക്ക് നടക്കാനുണ്ട്. പക്ഷെ എടുത്തു വെച്ചിട്ടുണ്ട്, സോമനിയുടെ ഒരു ക്ലോസറ്റാണ് ഇവിടെ കൊടുക്കാനായിട്ട് ഇവിടെ എടുത്തു വെച്ചിട്ടുള്ളത്. പിന്നെ ബാക്കിയുള്ള ഫിറ്റിങ്സും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട്, വാഷ് ബേസിനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു നല്ല ടൈല്, വൈറ്റ് കളറുള്ള ടൈല്, താഴെ ഗ്രിപ്പുള്ള ഒരു ടൈലും കൊടുത്തിട്ടുണ്ട്. മുകളിലത്തെ വിശേഷങ്ങൾ അറിയാനാണ് നമ്മൾ ഇനി പോകുന്നത്. അതിനു മുമ്പായിട്ട് ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കുകയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടണും കൂടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളിടുന്ന ഓരോ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ വളരെ കൃത്യമായിട്ട് നിങ്ങളുടെ കയ്യിലെത്തും. കൂടാതെ തന്നെ നിങ്ങൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. എല്ലാ കമൻറ്റും ഞങ്ങൾ കൃത്യമായിട്ട് വായിക്കുന്നുണ്ട്, അതുപോലെ തന്നെ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് മുകളിലത്തെ ഡീറ്റെയിൽ കാണാം. ഇവിടുന്ന് സ്റ്റെയർ കയറി മുകളിലത്തെ നിലയിലേക്കാണ് പോകുന്നത്. സ്റ്റെയർ കേസിൻ്റെ ഹാൻഡിൽ വരുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്, കൂടെ ഒരു വുഡൻ ഫിനിഷിങ്ങും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഫ്ലോറിങ് വരുന്നത് ഗ്രാനൈറ്റിലാണ് വരുന്നത്. ഇവിടെ നിന്ന് ദാ കയറി ഈ ഒരു ഭാഗത്തെത്തുമ്പം ഇവിടെ നമുക്ക് പർഗോള കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഈ പർഗോള കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നല്ല വെളിച്ചം നമ്മുടെ ഹോളിനകത്തേക്ക് കിട്ടുന്നതായിരിക്കും. ഇപ്പം ഞാൻ നിൽക്കുന്നത് ഈ വീടിൻ്റെ അപ്പർ ലിവിങ് സ്പേസിലേക്കാണ്. നല്ല നീളത്തിലുള്ള ഒരു അപ്പർ ലിവിങ് സ്പേസ്. ഇതിൻ്റെ നീളം 18 അടിയും വീതി 10 അടിയാണ് വരുന്നത്. അപ്പം അത്യാവശ്യം നല്ല നീളത്തിലും വീതിയിൽ തന്നെയാണ് അപ്പർ ലിവിങ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതാ ഇവിടെ 2 പാളിയുള്ളൊരു ജനൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ ഇവിടെയും 3 പാളിയുള്ളൊരു ജനൽ കൊടുത്തിട്ടുണ്ട്. കൂടാതെ തന്നെ ഫോൾ സീലിംഗ് വർക്കും അതുപോലെ തന്നെ ലൈറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ നിൽക്കുന്നത് ഈ വീടിൻ്റെ 2ാമത്തെ ബെഡ്റൂമിലാണ്. ഈ റൂമിൻ്റെ ഡീറ്റെയിൽസ് പറയും മുമ്പ് ഞാനൊരു കാര്യം കൂടെ സൂചിപ്പിക്കുകയാണ്. നമ്മൾ ഇത്തരത്തിൽ ബഡ്ജറ്റ് കുറഞ്ഞ വീടുകൾ വളരെ റെയറായിട്ട് വരുന്നുള്ളൂ. ആവശ്യക്കാർ ഒരുപാട് ഉണ്ടെന്നാലും നമ്മൾ ഈ വീഡിയോസ് ഇടും തന്നെ നമുക്ക് ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് താല്പര്യമുണ്ട്, ഈ വീട് ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഇതുപോലുള്ള വീടുകൾ വാങ്ങാൻ താല്പര്യപ്പെടുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. പ്രീ ബുക്കിംഗ് അവൈലബിൾ ആണ്, മറക്കണ്ട. ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന കോൺടാക്ട് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. പിന്നെ ഈ റൂമിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നീളവും വീതിയും വരുന്നത് 12x12 ആണ്. 12 അടി നീളവും 12 അടി വീതിയുമാണ് വരുന്നത്. നല്ല അത്യാവശ്യം വലുപ്പമുള്ളൊരു റൂമാണ്. ഇവിടെ വാർഡ്രോപ്പ് കൊടുത്തിട്ടുണ്ട്, നല്ല വലുപ്പത്തിലുള്ളൊരു വാർഡ്രോപ്പ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ 2 പാളിയുള്ളൊരു ജനൽ വരുന്നുണ്ട്. കൂടാതെ തന്നെ ഇതാ ഇവിടെ 3 പാളിയുള്ളൊരു ജനൽ വരുന്നുണ്ട്. പിന്നെ ഈ റൂമും അറ്റാച്ച്ഡ് ആണ്. എൻ്റെ ബാത്റൂമും വരുന്നുണ്ട്. ഇവിടെ ഫിറ്റിങ്സ് ചെയ്തിട്ടില്ല, ഓൾറെഡി ഞാൻ സൂചിപ്പിച്ചു, ഫിറ്റിങ്സ് ചെയ്തിട്ടില്ല, ചെയ്തു വരുന്നതേ ഉള്ളൂ. ഇതിൻ്റെ ഡോറ് നല്ല ഭംഗിയുണ്ട്, ഫൈബറിലാണ് വരുന്നത്, നല്ല വുഡൻ ഫിനിഷിങ്ങിലാണ് വരുന്നത്. നമ്മൾ ഒറ്റ നടത്തിൽ അത് തടിയുടെ തന്നെയാണെന്നേ പറയുള്ളൂ. നല്ലൊരു ഫിനിഷിംഗ് ഉള്ളൊരു ഡോറാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പം ഞാൻ വന്നിരിക്കുന്നത് ഈ വീടിൻ്റെ 3ാമത്തെ ബെഡ്റൂമിലേക്കാണ്, അതല്ല ലാസ്റ്റ് ബെഡ്റൂം. ഇതിൻ്റെ നീളവും വീതിയും വരുന്നത് 12 അടി നീളവും 10 അടി വീതിയുമാണ് വരുന്നത്. ഈ റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആണ്. കൂടാതെ തന്നെ 2 സൈഡിലായിട്ട് ഒരു സൈഡിൽ 3 പാളിയുള്ള ജനലും ഒരു സൈഡിൽ 2 പാളിയുള്ളൊരു ജനലും വരുന്നുണ്ട്. അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒരു കട്ടിലൊക്കെ, സിംഗിൾ കട്ടിലൊക്കെ ഇടാൻ പറ്റിയ ഒരു ചെറിയ റൂം. അപ്പർ ലിവിംഗ് സ്പേസിൽ നിന്ന് നമ്മൾ നേരെ ബാൽക്കണിയിലേക്കാണ് പോകുന്നത്. ബാൽക്കണി നമ്മൾ കണ്ട പോലെയല്ല, മുമ്പ് കണ്ടിട്ടുള്ള പോലെയല്ല, ഒരു സർപ്രൈസിങ് ഉണ്ട്. അതായത് ഇതാ ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട്. കൂടാതെ തന്നെ ഈ ഡോറ് ഓപ്പൺ ചെയ്ത് താഴേക്ക് പോവുകയാണെങ്കിൽ ദാ ഇവിടെയും ഒരു ബാൽക്കണി വരുന്നുണ്ട്. നല്ല വലുപ്പമുള്ളൊരു ബാൽക്കണി. നമുക്കിവിടെ ഒരു ഈവനിങ് ടീ ടൈമായിട്ട് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും. റൗണ്ട് ഒരു ടേബിള് ഇട്ടിട്ട് കുറേ ചെയർസും കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈവനിങ് ടൈമിൽ ഒന്ന് സമയം സ്പെൻഡ് ചെയ്യാനും ഒരു ഫാമിലി ടൈം എടുക്കാനൊക്കെ പറ്റിയ ഒരു സ്പേസായിട്ട് യൂസ് ചെയ്യാം. പിന്നെ ദാ ഗ്ലാസ് ആണ് വരുന്നത് ഇത്. അതുപോലെ തന്നെ ഈ ഹാൻഡിൽ വരുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. നമ്മൾ ബാൽക്കണിയിലെ ഡീറ്റെയിൽസ് ഒക്കെ കണ്ടു. ഇനി മുകളിലത്തെ നിലയിൽ ഒരു സ്ഥലം കൂടെ കാണാനുണ്ട്. അത് ഈ വീടിൻ്റെ യൂട്ടിലിറ്റി ഏരിയ ആണ്. ഈ ഡോറ് ഓപ്പൺ ചെയ്ത് ദാ യൂട്ടിലിറ്റി ഏരിയയിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. നല്ല ഓപ്പൺ ആണെന്ന് ചോദിച്ചാൽ ഓപ്പൺ അല്ല, ഗ്രില്ലിട്ട് കവർ ചെയ്തിട്ടുണ്ട്. GI സ്ക്വയർ ട്യൂബിൽ ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ടെറസിലേക്കുള്ള ഒരു സ്റ്റെയറും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓപ്പൺ ആയതുകൊണ്ട് തന്നെ ഗ്രില്ല് വിട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ പക്ഷികളുടെ കാര്യങ്ങളൊന്നും അകത്തേക്ക് വരില്ല. എന്നാൽ നമുക്ക് നല്ല കാറ്റും വെളിച്ചവും കിട്ടും. പിന്നെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഇതാ കണ്ടോ, ഒരുപാട് വില്ല പ്രൊജക്റ്റുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിറ്റി ലിവിംഗ് ഒക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ ഒരുപാട് ഇഷ്ടപ്പെടും. ഇപ്പം കുറഞ്ഞ ബഡ്ജറ്റും ആയതുകൊണ്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് അഫോർഡബിൾ ആയിരിക്കും. നല്ല ഭംഗിയുള്ളത് ഈ ഏരിയയിലൊക്കെ ഇത് വീടുകൾ പണിതുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇവിടെയായിട്ട് വാഷിംഗ് മെഷീൻ വെക്കാനായിട്ടുള്ള ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. ടാപ്പ് സ്വിച്ചും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതൊരു ചെറിയ യൂട്ടിലിറ്റി സ്പേസ്. എങ്ങനെയുണ്ട് വീട്? വീടൊക്കെ ഇഷ്ടമായില്ലേ? അപ്പം ഇൻഫോ പാർക്കിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ അടുത്താണ് ഇൻഫോ പാർക്ക്, ഏകദേശം ഒരു 8 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. പിന്നെ റോഡ് സൗകര്യം ഉള്ളതുകൊണ്ട് തന്നെ വാഹനങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ എളുപ്പമായിരിക്കും. 3 സെൻറ്റിൽ 1500 സ്ക്വയർ ഫീറ്റിൽ 3 അറ്റാച്ച്ഡ് ബെഡ്റൂമുള്ള ഈ വീടിന് ഓണർ ചോദിക്കുന്ന റേറ്റ് 50 ലക്ഷം രൂപയാണ്. മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ജസ് മീഡിയാസ് ത്രൂ വരുന്ന കസ്റ്റമേഴ്സിന് ഓണർ സ്പെഷ്യൽ ഡിസ്കൗണ്ടും കാര്യങ്ങളും ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ മറക്കണ്ട, ജസ് മീഡിയാസ് ത്രൂ വരുന്ന കസ്റ്റമേഴ്സിനാണ് ഈ സ്പെഷ്യൽ ബെനിഫിറ്റ് നൽകുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക. ഡയറക്റ്റ് കോൾ ചെയ്യുമോ, അതല്ല എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ തന്നെ കൊടുത്തിട്ടുള്ള മെയിൽ ID യിലേക്ക് മെയിൽ അയക്കുകയോ ചെയ്യാം. അതുമല്ല എന്നുണ്ടെങ്കിൽ വാട്സപ്പ് വഴി ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റിയും പോസിബിളാണ്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. കൂടാതെ തന്നെ ജിസ് മീഡിയാസിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളിടുന്ന ഓരോ വീഡിയോസിൻ്റെ ഡീറ്റെയിൽസ് വളരെ കൃത്യമായിട്ട് കിട്ടും. അപ്പം നിങ്ങൾക്ക് ഒരു സങ്കല്പം ഉണ്ടാവും വീട് വാങ്ങിക്കാനായിട്ടും, അല്ലെങ്കിൽ വീടിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങൾക്കും ഒക്കെ ഒരു സങ്കല്പവും ആഗ്രഹവും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. നിങ്ങൾ ബിഗ് ബഡ്ജറ്റ് ആണോ, അല്ലെങ്കിൽ ലോ ആണോ, ഒരു മീഡിയം ബഡ്ജറ്റിലൊക്കെയാണോ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയാണെങ്കിൽ അത്തരത്തിലുള്ള വീടുകളുടെ ഡീറ്റെയിൽസ് ഞങ്ങൾ ഫർദറായിട്ട് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. മറ്റൊരു വീഡിയോൻ്റെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം.